താലൂക്കിലെ വിവിധ ഹിൽമെന്റ് സെറ്റിൽമെന്റ് പ്രദേശങ്ങളിലെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന്റെ മുന്നോടിയായി സ്പെഷ്യൽ തഹസിൽദാരെ നിയമിക്കുകയും ഓഫീസ് തുറക്കുകയും വേണമെന്ന് എൽ ഡി എഫ് പൂഞ്ഞ നിയോജക മണ്ഡല കമ്മിറ്റി. ആദിവാസി ജനവിഭാഗങ്ങളും ഇതര വിഭാഗം കൃഷിക്കാരുമായി ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിലൂടെ നടപ്പിലാക്കുന്നത്. എരുമേലി തെക്ക് വില്ലേജിൽപ്പെട്ട ഏഞ്ചൽ വാലി, കണമല, പമ്പാവാലി പ്രദേശങ്ങളിലെ ഭൂപ്രശ്നം പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുവാനും തയ്യാറാവേണ്ടതുണ്ടെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു. ഇതിനായി ഈ പ്രദേശത്തെ വനഭൂപ്രദേശത്ത് നിന്നൊഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കണം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി ആവശ്യമായ ക്രമീകരണം സമയബന്ധിതമായി നടപ്പിലാക്കണം. ഇതിനായി അടിയന്തരമായി ഒരു പ്രത്യേക ഓഫീസ് ആരംഭിക്കുകയും പട്ടയം നൽകുന്നതിനായി പ്രത്യേക തഹസിൽദാരെ നിയമിക്കുകയും ചെയ്യണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് കൃഷിക്കാരുടെ പതിറ്റാണ്ടുകളായി അവർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക എന്നുള്ളത്. അതിപ്പോൾ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുവാൻ ഗവൺമെൻറ് ഉത്തരവായിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങളായുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുവാൻ ശരിയായ നടപടി സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റി അനുമോദിക്കുകയാണ്. ഈ നടപടിയെ, ഈ തീരുമാനത്തെ തികച്ചും സ്വാഗതം ചെയ്യുകയാണ്. ഇത് ദീർഘകാലമായി എല്ലാവർക്കും അറിയാവുന്ന പോലെ പലപ്പോഴും ഈ ഭൂമി പ്രശ്നത്തിൻ്റെ പേരിൽ അതിദീർഘമായ സംഘർഷങ്ങൾ വരെ ഉടലെടുത്തതാണ്. ഇപ്പോൾ മുണ്ടക്കയം എരുമേലി വടക്ക് വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള പുഞ്ചവേര് കുലിക്കുന്ന് മേഖലയിലെ ആദിവാസി ഹിൽമെൻ്റ് സെറ്റിൽമെൻ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധി സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നതാണ്. എന്നാൽ അതിനെല്ലാം മറുതി വരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരേ ഒരു ആവശ്യം അത് കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക എന്നതായിരുന്നു. അതിപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവിലൂടെ, ചരിത്രപരമായ ഉത്തരവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവിലൂടെ സാധ്യമാക്കുന്ന നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിക്കാൻ തന്നെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു. അതിദീർഘമായ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഈ പട്ടയ വിതരണം യഥാർത്ഥത്തിൽ നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മുൻപ് എരുമേലി തെക്ക് വില്ലേജിലെ ചില പ്രദേശങ്ങളിൽ പട്ടയ വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്തിലായതിനു മുമ്പ്. അതെല്ലാം കടലാസ് വില പോലും ഇല്ലാത്ത ഈ പട്ടയമായി ഇപ്പോഴും ആളുകളുടെ കൈവശം ഇരിക്കുകയാണ്. ഇതങ്ങനെയല്ല, അതിദീർഘമായ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായ സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക്, കൃഷിക്കാർക്ക് ഒരുവിധത്തിലുള്ള ആശങ്കയ്ക്കും ആക്ഷേപത്തിനും ഇടയില്ലാത്ത വിധത്തിലാണ് ഈ പട്ടയം നൽകുവാനുള്ള പ്രക്രിയകൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എരുമേലി വടക്ക് വില്ലേജിലെ ഹിൽമെന്റ് സെറ്റിൽമെന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നതും കൈമാറ്റം ചെയ്തതും ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്തതുമായ, ഇപ്പോൾ അവർ കൈവശം സൂക്ഷിക്കുന്നതുമായ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഒരു വശത്ത്. അതാണ് ഇവിടെ ബഹുമാനായ ശ്രീ ജോർജ് കുട്ടിയാകത്ത് സൂചിപ്പിച്ച് അത് അവർക്ക് പട്ടികവർഗ വിഭാഗങ്ങൾക്കും അതിനുശേഷം കൈമാറ്റം ചെയ്ത തലമുറകളായി അനുഭവിക്കുന്ന ഇതര വിഭാഗം കൃഷിക്കാർക്കും ഒരുപോലെ പട്ടയം നൽകുവാനുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഗതിവേഗം കൂട്ടണം എന്നാണ് ഒരു ഭാഗം. മറ്റേത് എരുമേലി തെക്ക് വില്ലേജിൽ പെട്ട നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിലെ കൃഷിക്കാരുടെ പ്രശ്നം അത് ഈ പരിധിയിൽ വരുന്നതല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് വനഭൂമി എന്ന പരിഗണനയിൽ നിന്നും ഒഴിവാക്കി നോട്ടിഫൈ ചെയ്ത് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം അറിയിപ്പ് നൽകാതെ അവിടെ പട്ടയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയുകയില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മുൻപ് നൽകിയ പട്ടയം ഒരു വ്യാജ പട്ടയമായി, അല്ലെങ്കിൽ അതൊരു കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത ഒന്നായി മാറുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാതെ അന്ന് വിതരണം ചെയ്തതാണ്. യഥാർത്ഥത്തിൽ നടപടിക്രമം രണ്ടിൻ്റെയും രണ്ടാണ്. അപ്പോൾ ആ നിലയിൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാൻ ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്ന മുറയ്ക്ക് മാത്രമാണ് അവിടെ നൽകാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റേത് എരുമേലി വടക്ക് വില്ലേജ് അടക്കമുള്ള പ്രദേശങ്ങളിലെ, ഓരത്തോട് വില്ലേജിൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഹിൽമെൻ്റ് സെറ്റിൽമെൻറ്റ് പ്രദേശങ്ങളിലെ പട്ടയം വിതരണം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടു വേണ്ടി നമുക്ക് കഴിയും. മറ്റേ ആദ്യം പറഞ്ഞ പ്രദേശത്തെ പട്ടയം ലഭ്യമാവുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ, സംസ്ഥാന സർക്കാരിൽ നിരന്തരമായി ഇടപെടുവാനും നമുക്ക് കഴിയും. അതാണ് ഉള്ളത്.
समर सूचिपुर समर ऐसी अपकीर्तिवश्यप पटय नल अमिंग स्वीकण ई एल विभाग आल अभिप्राय स्वीक तीन ई प्रदेश आगे इन वाली योग विर्त कहम अद विविध सामूहिक सांस्कारी संघटना प्रतिनिधि ऐसी इंटराक्षन ऐर आशय विनिमय इतमला मतर क्यों पर अब मत विषय अद सद्ध अब गवर्मेंट अल उत्तरवाद आ उत्तरवादित्व कृत्य निर्वहन पूजा इटपक्ष जनाधिपत मैं कृत्य तैयार अम संघटनातल एल डी एफ नील संघटनातल प्रवर्तन आरंभ जन आशय विनिमय आरंभ गवर्मेंट बंधप क्यों गवर्मेंट निर्वहित और सम्मद शक्ति कर्षक आदिवासी विभाग उल्पा मुं विभाग ऐसा वस्तु समरकार बोध्यपा वस्तु समरकार बोध्यपाई आशय विनिमय नाम ऐसी समरमानिपा वे मुनकें आलो गवर्मेंट बार्यों गवर्मेंट संसा गवर्मेंट आशय विनिमय कहान पक्षे यथार्थ ई विषय इन परह धृति वे परह विषय कम अनुभव नम्बे मिलु तिक्तानुभव नम्बे मिलु ചതിക്കപ്പെട്ടൊരു ജനതയാണ് ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ കിഴക്കൻ മേഖലയിലെ ഒരു വിഭാഗം ആളുകൾ അവരുടെ പട്ടയമുണ്ട് ഏഞ്ചൽവാരി പ്രദേശത്തെ ആളുകൾ അവരുടെ പട്ടയമുണ്ട് ആ പട്ടയത്തിന് എന്ത് വില ആ ഞങ്ങൾ ചോദിക്കുന്നു അവർക്ക് പട്ടയം കിട്ടിയല്ലോ അതല്ല ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് കൃത്യമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഒരു ഗവൺമെന്റ് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പട്ടയം നൽകുവാനുള്ള പിന്നെ സമീപനമായി മുന്നോട്ട് പോവുകയാണ് ഇത് അത്യന്തം സ്വാഗതാർഹമാണ് ഓഫീസിന് ആവശ്യമായ സൗകര്യം നൽകുവാൻ വിവിധ സംഘടനകളും മറ്റും ഇപ്പോൾ തന്നെ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വാഗതാർഹമാണെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ് കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോർജ് കുട്ടി അഗസ്തി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ടി പ്രമത് എന്നിവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി ഒന്നിനും മിനി വലിയ വില നൽകേണ്ടതില്ല ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലയ്ക്ക് മാറ്റുകൾ 10 രൂപയ്ക്ക് സാരികൾ 70 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക് റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക് ഷോർട്സ് 30 രൂപയ്ക്ക് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ആൻഡ് പാന്റ്സ് 40 രൂപയ്ക്ക് ലേഡീസ് പലാസോ പാന്റ്സ് 80 രൂപയ്ക്ക് ട്രാക്ക് പാന്റ്സ് 3/4 മിഡി ഫാൻസി ടോപ്സ് ലേഡീസ് ബോട്ടംസ് റെഡിമെയ്ഡ് ഷർട്ട് വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാഞ്ഞിരപ്പള്ളി